പേജ് നമ്പർ നമ്മൾ 40, ലെറ്റ് സം ഇറ്റ് അപ്പ്. എക്സാം ആണ്, അത് നിങ്ങൾ തന്നെ ചെയ്യൂലേ? മാർക്സ് 50 ആണ് ഔട്ട് ഓഫ് 50. ആണോ എല്ലാവരും ചെയ്തുവോ? ഇജാസ്, എന്തിനാ വീഡിയോ ഓഫ് ആക്കുന്നേ? എനിക്ക് ദേഷ്യം വരുവേ ഇടക്കിടക്ക്. ഇജാസ് നല്ല മോനാണ്, പക്ഷെ പറഞ്ഞിട്ട് എന്താ? അപ്പൊ പേജ് നമ്പർ 40 നിങ്ങൾ തന്നെ ചെയ്യുക, അതൊരു എക്സാം ആണ്. ഓക്കെ, പേജ് നമ്പർ 42. നിങ്ങൾക്ക് കുറേ കഴിയാൻ ബാക്കിയുണ്ടല്ലോ മക്കളെ. പേജ് നമ്പർ 42 ചെയ്തോ? നിങ്ങൾ അന്ന് കുറെ തന്നെ തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തോ? 42 കംപ്ലീറ്റ് ആയി, 43 വരെ കംപ്ലീറ്റ് ആയി, അത് കഴിഞ്ഞ 65-ാമത്തെ പേജ് വരെ ഞാൻ കംപ്ലീറ്റ് ആക്കി. ബാക്കിയുള്ളവരോ? ഷോൺ, ആൻ മരിയ, ഇജാസ്? നോ. ആൻ മരിയ ചെയ്തോ? പേജ് നമ്പർ 42 ചെയ്തോ? മിസ് എന്റെ മുഴുവൻ കംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നവർ. എല്ലാവരും ഒരുപോലെ കംപ്ലീറ്റ് ആയാൽ നമുക്ക് നോക്കാം. ഓക്കെ, മോസ്റ്റ് ഓഫ് അസ് ക്യാൻ റെക്കഗ്നൈസ് കോമൺ ബേർഡ്സ് സച്ച് ആസ് ക്രോസ്, സ്പാരോസ്, പീജിയൻസ് ആൻഡ് മൈനാസ്. അവർ സിറ്റീസ് ഹാവ് മെനി അതർ ബേർഡ്സ് ടു. ഗിവൺ ബിലോ ആർ എ ഫ്യൂ ഓഫ് ദം. ചൂസ് ഫ്രം ദ ബോക്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. നമുക്ക് ചുറ്റും ഒരുപാട് ബേർഡ്സിനെ കാണാം, അവയെ തിരിച്ചറിഞ്ഞ് അവയെ റെക്കഗ്നൈസ് ചെയ്യണം അല്ലേ. ഈ പിക്ചറിൽ കാണുന്നത് കുറച്ച് ക്ലൂസ് അവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ അതിലെ ബോക്സിൽ കുറച്ച് പേരും തന്നിട്ടുണ്ട്, അപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങളത് ഏതാണ് സ്യൂട്ട് ആവുന്നതെന്ന് എഴുതണം. ഓക്കെ, ഫസ്റ്റ് വൺ they are often caged, sold and kept as pets because they can mimic sound they hear. What is the answer? Rose-rigged parakeet. അല്ലേ, അവർ ശബ്ദങ്ങൾ അനുകരിക്കുന്ന പക്ഷികൾ അല്ലേ, അവയെ കൂട്ടിലിട്ട് വളർത്തുന്നതരം ഒരുതരം പക്ഷികളാണ്. റോസ് റിഗ്ഡ് അതെ, സംസാരിക്കുന്ന പക്ഷി. ഉണ്ടോ വീട്ടിലുണ്ടോ? ഫ്രണ്ടിന്റെ വീട്ടിലുണ്ടോ? ഓക്കെ, സംസാരിക്കുന്നത് തന്നെ സംസാരിക്കും അല്ലേ. ഓക്കെ, സെക്കൻഡ് വൺ, ദേർ നെസ്റ്റ് ആർ ഒബ്ലോങ് പൗച്ചസ് ഓഫ് ഗ്രാസ്, കോബ് വെബ്സ് etc. that usually hang from tree branches. Purple sunbird. Enda? Purple sunbird. അതായത് മരക്കൊമ്പില് തൂങ്ങിക്കിടക്കുന്നത് അല്ലേ, തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ചിലന്തി വലയുടെ ആകൃതിയിൽ തൂങ്ങിക്കിടക്കുന്ന തരം കൂടുകളാണ് അവയുടേത് അല്ലേ. നെക്സ്റ്റ് വൺ, ദേർ നെസ് ആർ വീക്ക് സ്ട്രക്ചേഴ്സ് ഓഫ് സ്റ്റിക്സ്, ദേ ആർ കൺസിഡേർഡ് ആസ് സിംബൽ ഓഫ് പീസ്. സ്പോട്ടഡ് ഡോഗ്. ദുർബലമായ എന്താ, ചെറിയ ചെറിയ വിറകുള്ളികൾ കൊണ്ട് ഉണ്ടാക്കുന്ന കൂട് കണക്കെയുള്ളതാണ് അവയുടെ നെസ്റ്റുകൾ അല്ലേ. ഫോർത്ത് വൺ, ദേ ആർ ഓഫൺ ഫൗണ്ട് ഇൻ ഗ്രൂപ്സ് of 6 to 12 and you are called seven sisters. Jungle babbler. Next one, and these little birds are most active around July. They build their nest low. ഓറിയന്റൽ
മാക്പി റോബിൻ. റോബിൻ യെസ്. എ ലിറ്റിൽ ബിഗർ ദാൻ സ്പാരോസ്, ദ ആർ ഓഫൺ ടൈം ആൻഡ് കെപ്റ്റ് ആസ് പെറ്റ്സ്. റെഡ് വെൻഡഡ് ബുൾബുൾ. റെഡ് വെൻഡഡ് ബുൾബുൾ. No. They are birds who lay their eggs in the nest of crow. Asian coil. Yes, Asian coil. നമുക്ക് മുമ്പേ അറിയുന്ന തന്നെ ആയിരിക്കും അല്ലേ. കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നത് ഏതാ? ഏഷ്യൻ കോയിലിനല്ലേ. Plants are living things. The scientific study of plants is known as botany. Check how much you know about plants. Plants ne kurichu endha ariya ningalku? Are you finished this portion? Yes, miss. Finish. Oh, ellaru finish aakiyadano? Yes, miss. Which part of plant make its food? Leaf. അതിന്റെ സൗണ്ട് ടി വി വെച്ചോ. വേർ ഡസ് എ കോണിഫർ ട്രീ ബിയർ സീഡ്സ്? കോൺ. വിച്ച് ഗ്യാസ് ഡസ് എ പ്ലാന്റ് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. Which one of the following is oxygen? Sorry. Alla. Which gas does a plant producing using photosynthesis? Oxygen. Oxygen. Are you sure? Miss, carbon dioxide. Yes. Carbon dioxide. Okay. ഒന്ന് പറഞ്ഞു എന്നാലേ ആർക്കാ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നേ? Oxygen. പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് ഏതാ? ഓക്സിജൻ അല്ലേ അതിന്റെ നമുക്ക് കിട്ടുന്നേ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ. Which one of the following is derived from plants? Paper. 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 Write the names of these plants, choose from the box. അതൊന്ന് വായിച്ചേ, നിങ്ങൾ വായിച്ചേ. ഷോൺ വായിച്ചേ മോനെ ഫസ്റ്റ് വൺ. One of the scattered plants of India, the juice of its leaves gives relief from several respiratory problems. Tulsi. Eda? Tulsi. Tulsi. Second one. Ijaz. A small creeping herb. Each oil is said to restore memory. Brahmi. Eda vaiche? Medium size adalle? No miss. Second one. Adinte thaale illa, tulasiyude thaale illada rendamathe. Answer parnjo. A small creeping herb. Brahmi. Yes. Which one? Brahmi. Yes. Restore memory, restore ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് വൺ. ആൻ മറിയ വായിച്ച മോളെ. എ മീഡിയം സൈസ്ഡ് ഡെസിഡ്യൂസ് പ്ലാന്റ്, ഇറ്റ്സ് ഫ്രൂട്ട് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. അംല. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത് വൺ വായിച്ചേ ജോയൽ. ടെക്സ്റ്റ് ബുക്ക് ജോയലിന്റെ കയ്യിലുണ്ടോ? ജോയൽ ഈ ടെക്സ്റ്റ് ഇല്ല മോനെ.
ഇല്ലില്ല. ഏത് ടെക്സ്റ്റ് ബുക്ക് ആണ് കയ്യിൽ? ഏതാ? എയും സോഷ്യലും മാത്സും സയൻസും. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇപ്പൊ ഫെയ്ത്തിന്റെ കയ്യിലും ഇല്ല. അപ്പൊ അത് ഷോണൻ ഒന്നുകൂടെ വെച്ചേ. ഏതാ? ബുക്ക്. സ്കൂളിൽ ബുക്ക് ഉണ്ടോ? സ്കൂളിൽ എത്തിയിട്ടുണ്ട് എന്നാ സാർ പറഞ്ഞത്. ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. അല്ല, എന്റെ ആന്റി ഇപ്പൊ താഴെയുണ്ട്. ആന്റി താഴെയുണ്ടാവും. ആന്റിന്റെ അല്ലേ കൊടുത്തു വിട്ടാലോ അങ്ങനെ. ആന്റി ആരാ മോനെ? ആന്റി അപ്പന്റെ പെങ്ങള്. ഇവിടെ സ്കൂളിൽ വന്നിട്ടുണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഉണ്ടാവും. ഉണ്ട്. ആണോ? ഞാൻ അത് നോക്കാം. ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിട്ട് പറയാം. ഓക്കെ. യെസ്, നെക്സ്റ്റ് വൺ ആൻ മറിയനെ വായിച്ചമുള്ളത്. A native of tropical South Asia, it is used to color and flavor food. Turmeric. Next one. Turmeric. Yes. It is a medicinal plant used extensively to make cosmetics. It also helps to cure skin. Cure sick skin. Aloe vera. Aloe vera. Okay. Next one. Nandana Vaikano. Yes. Aaj. The species is ferns, the most expensive in the world, saffron. Yes. Amazing Amazon. Next two portion. Just വായിക്കാനുള്ളതേ ഉള്ളൂ അല്ലേ? ഞാൻ വായിച്ചു. ആ ഗ്രീൻ അനാക്കോണ്ട അല്ലേ? യെസ്, വായിച്ച മോനെ. ഇജാസ്, ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക ആർ സ്പ്രെഡ് ഓവർ 9 കൺട്രീസ് വിത്ത് മോർ ദാൻ 60% ബീയിങ് ഇൻ ബ്രസീൽ. These tropical rainforests are the richest in terms of plant and animal species. Let us explore this region and appreciate the wildlife it supports. Green anaconda. Green anaconda ne kurichu adil kodutonu parna vaicha mone jazz. One of the longest and heaviest snakes. The female is larger than the male. Male la kaani veldana female alle. Longest and heaviest snake ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Lives in swamps, marshes and slow moving streams. ഓക്കെ, നെക്സ്റ്റ് വൺ. Non-venomous kills it prey by coiling itself around it and suffocating it. ഓക്കെ, നെക്സ്റ്റ് വൺ. Swallows its prey whole, can swallow even a deer or a jaguar. To read some facts, to see the photographs and watch videos, visit. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പാമ്പിനെ കുറിച്ച് അറിയാം. പാമ്പിനെ പാമ്പ് കടിയേറ്റ് ഇപ്പൊ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരാളുണ്ടല്ലോ, അറിയോ? ബാബാ സുരേഷ്. പാവൻ അല്ലേ? എത്ര പ്രാവശ്യമായി അല്ലേ? ഓ, 26 പ്രാവശ്യമൊക്കെയോ? അത്രയൊക്കെ ആയോ? അതെ അല്ലേ? യെസ്. ഇപ്പൊ ഫെയ്ത്തോട് വായിക്കാൻ പറയാൻ കഴിയില്ല. ശ്രീദേവ് വായിച്ച മോനെ അടുത്തത്. Over the 40 different species are known, toucan is the largest, has shorter and thick neck and short legs, has small wings that make it a poor flyer. Mostly eat fruits, insects, lizards and frogs. Has a large and
colorful beak which measures half the body length. Often plays a game of tossing berries to mate berries and catching them with his beak. Beak. Okay. Black camel. Sean Vaishamane. Is the largest predator in the Amazon rainforest. Lives in lakes and in slow moving rivers and streams. Has a powerful jaw and a very strong grip. Generally hunts at night, takes its prey underwater and then shallows its wall, carries it newly hatched young ones in its mouth and take them to a safe place. Okay, giant. Next. Anne Maria Vechamala. Giant anteater. Has a 2 feet long sticky tongue. Eat ants, termites and other insects. Rips open an anthill with its large front claws. Puts its snout into the opening. Flicks out its tongue towards the ants which get stuck to it. Can eat up to 30,000 ants in a day. Is a solitary animal. Does not have a permanent resting place. Has an excellent sense of smell, but poor sight and hearing. Yes. Last one. Sridev, where? Sean Vaishamane. Red-bellied. Piranha. Piranha. The most ferocious and fearsome freshwater fish. Has razor sharp pointed teeth and a powerful jaw. Can shed flesh from bone in second. Start eating its prey while it is still alive. Its teeth are used to make tools and weapons. Okay. Next page ഇല്ല ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് രണ്ട് മൂന്ന് പേജ് ഒന്നിച്ച് ചെയ്യാം കേട്ടോ. കുറേ അധികം ഉണ്ടല്ലോ പഠിക്കാൻ അല്ലേ, കുറേ അധികം വർക്ക് ചെയ്യാനില്ലേ. നിങ്ങൾക്ക് ആവുന്നത് മാക്സിമം ഒന്ന് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് ഇവിടുന്ന് പറയാം അല്ലേ. ഓക്കെ ഓക്കെ, പോയി ലെറ്റ്സ് ഫ്രീ. ഓക്കെ ബൈ. Thank you, Miss. Bye. Bye.